എല്ലാവർക്കും നമസ്കാരം. ക്രൂഡ് ഓയിലിന് വില കൂടിയതറിഞ്ഞ് പെട്രോൾ പമ്പുകളിൽ നേരത്തെ കൂട്ടിയ പെട്രോൾ വാങ്ങിയിട്ടതിന് ശേഷം കൊടുക്കാതിരിക്കുന്ന ഒരു സമ്പ്രദായം പുനലൂരിലെ മിക്ക പമ്പുകളിലും ഉണ്ടായിരുന്നു. അതിൻ്റെ ഏറ്റവും തല ഉയർത്തി നിൽക്കുന്ന ഒരു പമ്പാണ് നമ്മുടെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് തൊട്ട് മുമ്പിലുള്ള ഭാരത് പെട്രോളിയം പമ്പ്. ഇവിടെ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് വരാം. ഇതാണ് പുനലൂർ ടൗണിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പെട്രോൾ പമ്പാണ്. ഈ പമ്പിൽ കുറേ നാളുകൊണ്ട് ഇവരെ പ്രീതിപ്പെടുത്തുന്ന കുറച്ച് ആൾക്കാർക്കും സ്കൂൾ ബസ്സുകൾക്കും മാത്രമേ പെട്രോളായാലും ഡീസലായാലും കൊടുക്കുകയുള്ളൂ. അതുമാത്രമല്ല, പമ്പിൻ്റെ ഒരു ഫെസിലിറ്റീസും ഇല്ലാതാണ് ഈ പെട്രോൾ പമ്പ് ഇവിടെ പ്രവർത്തിക്കുന്നതെന്നുള്ളതാണ് കഴിഞ്ഞ കുറേ നാളുകളിലുള്ള ആക്ഷേപം. ഇപ്പോൾ തന്നെ കാണാം, ഒരു സൈഡ് കൊണ്ട് കയർ വലിച്ചു കെട്ടിയിട്ടിരിക്കുന്നത്. ഈ കയർ കെട്ടിയിട്ടിരിക്കുന്ന ഭാഗത്ത് വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പാടില്ല എന്നാണ് പമ്പിൻ്റെ ഉടമസ്ഥൻ്റെയും മറ്റു ഇവിടുത്തെ തൊഴിലാളികൾക്ക് പറഞ്ഞു കൊടുത്തിരിക്കുന്ന രീതി. ഇന്നിപ്പോൾ ആട്ടോറിക്ഷകളെല്ലാം വന്ന് കിടക്കുകയാണ്, ഡീസൽ ഇല്ല എന്നാണ് ഇവർ പറയുന്നത്. എന്നാൽ കുറച്ച് നേരത്തെ സ്കൂൾ ബസ്സിന് ഡീസൽ അടിച്ചതും എടുത്തതും എല്ലാം ഇവർ ഈ ഓട്ടോറിക്ഷ ഡ്രൈവർമാർ സുഹൃത്തുക്കൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ വെളിയിൽ നിന്ന് എടുക്കുന്നത് പെട്രോൾ പമ്പ് ആയതുകൊണ്ട്, പക്ഷേ ഇത് രണ്ടും ഓഫ് ആയതുകൊണ്ട് കുറച്ചുകൂടെ അകത്തോട്ട് കയറാം. ഇപ്പോൾ സപ്ലൈ ഓഫീസർ സ്ഥലത്തെത്തിയിട്ടുണ്ട്, അവരത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ഓട്ടോർഷക്കാർ ഉൾപ്പെടെ കാര്യം പമ്പുകളിൽ നിന്ന് ലഭിക്കേണ്ട ഒരു സേവനവും ഈ പമ്പിൽ നിന്ന് ലഭിക്കുന്നില്ല എന്നുള്ള ഉൾപ്പെടെ ആണ് ഇവിടുത്തെ പരാതി. എന്ത് പ്രശ്നം തരുന്നു? ഇപ്പം 3 ദിവസം കൊണ്ട് ഇവിടെ നോ സ്റ്റോക്ക് വെച്ചേക്കുവാണ്. ഇടക്കാലത്ത് ഒരു ഉച്ചയാകുമ്പത്തേന് അവർ വലിയ വലിയ വണ്ടികൾക്കും പിന്നെ ഓഫീസിലെ വണ്ടികൾക്കും മാത്രം അടിച്ചു കൊടുക്കുക. ഇപ്പം ഇന്ന് ഇന്നലെയും അത് വെച്ചിട്ട്, ഇന്നലെ ഇത് തന്നെയാണ് സ്ഥിതി, ഇന്നും അത് തന്നെ സ്ഥിതി. ഇവർക്ക് ഡീസൽ അല്ലേ തരാൻ വരിക. ഒരു സാധാരണ പമ്പിൽ വേണ്ട എന്തെങ്കിലും സംവിധാനം ഈ പമ്പിലുണ്ടോ? ഒന്നുമില്ല. അല്ലാതെ യാത്രക്ക് പോകുന്ന ഒരു വാഹനം, ആ വാഹനം യാത്ര തിരിക്കുമ്പോൾ ആ റോഡ് സൈഡിൽ ഏത് പമ്പിലും ഒരു ഡ്രൈവർക്കും ആ വണ്ടിക്കകത്തിരിക്കുന്ന എല്ലാവർക്കും വേണ്ട എല്ലാ ഫെസിലിറ്റീസും, ബാത്റൂം സൗകര്യം ആയാലും വെള്ളമായാലും അതിനൊക്കെ തന്നെ എയർ ചെക്കിംഗ് ആയാലും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പമ്പ്. ഈ പുനലൂർ മേഖല പ്രവർത്തിക്കുന്ന പമ്പുകളിൽ മിക്കതിലും ഈ ഒരു സംവിധാനങ്ങളൊന്നും തന്നെ ഇല്ല എന്നുള്ളത് സത്യമാണ്. ഇപ്പോൾ തന്നെ ഇതേണ്ടല്ലേ കയറിട്ട് വെച്ചേക്കുന്നത്. ഉദ്യോഗസ്ഥ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്, എന്താണ് നമുക്ക് അറിയാം. അല്ല, കണക്കിൻ്റെ റീഡിങ് അടിച്ചു മാറ്റി സാർ. അതായത് സാർ ഇപ്പൊ ചെയ്യണമെന്ന് ഈ പമ്പ് പോകുവാണ്, അടപ്പിച്ചിട്ട് അടച്ചിട്ട് സീൽ ചെയ്തിട്ട് ഇതിനകത്ത് വേണ്ട നടപടിക്ക് മുന്നോട്ട് പോകണം. കാരണം ഈ റീഡിങ് കറക്റ്റ് ആയിട്ട് കമ്പനി നാളെ വന്ന് റീഡിങ് കണക്ട് പമ്പ് കൂട്ടിയിട്ടുണ്ട് സാർ. അത് മാത്രമല്ല, ഇവിടെ ഈ പമ്പിനകത്ത് ഒരു ഫെസിലിറ്റീസ് ഒന്ന് എയർ ചെക്കിങ്ങിനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യം, അത് വളരെ ഒരുമാതിരി പണ്ടത്തെ മുടിഞ്ഞ തറവാടെന്നുള്ളൊക്കെ പണ്ടത്തെ ആദ്യം ഒരു താമസമില്ലാതെ അതാണ് കൈ ഇവിടുത്തെ ഈ പമ്പ് കിടക്കുന്നത്. പുല്ലൂരിൻ്റെ ഹൃദയഭാഗത്തിരിക്കുന്ന ഏറ്റവും വലിയ പെട്രോൾ പമ്പാ. എന്നാൽ പെട്രോളിൻ്റെ ഡീസലിൻ്റെ വിലയ്ക്ക് കുറവൊന്നുമില്ല. സീൽ ചെയ്തിട്ട് കമ്പനി നാളെ വന്നിട്ട് ഇതിൻ്റെ റീഡിങ് എടുക്കട്ടെ. ഞങ്ങൾ എല്ലാവരും വരും സാർ, വന്ന് കാണും. ഇപ്പോൾ കണ്ടോണ്ടിരിക്കും ആൾക്കാർ ലൈവാ. ഇത് തന്നെ ഉള്ളത് പച്ചയ്ക്ക് പറയാം, അത് തന്നെ ലൈവ്. അതെല്ലാം വരും, എടുത്തോളൂ. അത് വരും വരും വരും, എല്ലാവരും വരുന്നു, അറിഞ്ഞതേ ഉള്ളൂ. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ഈ പെട്രോൾ പമ്പ് പുനലൂരിൽ നിന്ന് പുനലൂർ ടൗണിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്നതാണ് ഈ പെട്രോൾ പമ്പ്. അഞ്ചലിലേക്കും പത്തനാപുരത്തേക്കും പോകുന്ന, ചെങ്കോട്ടയിൽ നിന്ന് വരുന്ന നൂറുകണക്കിന് വാഹനങ്ങൾ കയറി പെട്രോൾ അടിക്കേണ്ട ഒരു പമ്പാണ്. ഈ പമ്പിൽ ഒരു രീതിയിലുള്ള ഫെസിലിറ്റീസും ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. ഇപ്പം
ഡീസലും ഉണ്ട് പെട്രോളും ഉണ്ട്, എന്നാൽ ഇവർ കൊടുക്കുന്നില്ല, വില കൂടുന്ന കാര്യം പറയും കൊടുക്കുന്നില്ല. ഇപ്പോൾ തന്നെ ഇതിനകത്ത് എന്തോ കൃത്രിമം കാണിച്ചിരിക്കുകയാണ്, സപ്ലൈ ഓഫീസർക്ക് അത് ബോധ്യപ്പെട്ടു, അതുകൊണ്ട് അവർക്ക് റീഡിങ് കിട്ടുന്നില്ലെന്നാണ് പറയുന്നത്. സാധാരണക്കാരെ ആട്രോഷ ഡ്രൈവർമാരുടെയൊക്കെ പൈസയും കാര്യങ്ങളെല്ലാം വേണം, അവർക്ക് വേണ്ട ഒരു ഫെസിലിറ്റീസും ഇവിടുത്തെ ഒരു പമ്പുകളിലും ഒരുക്കിയിട്ടില്ല എന്നുള്ളതാണ് പ്രത്യേകത. ഇപ്പോൾ ഓട്ടോറിക്ഷക്കാരെല്ലാം വണ്ടികൾ കൊണ്ട് ഇപ്പോൾ ഇതിനകത്ത് പാർക്ക് ഡീസൽ അടിക്കാൻ വേണ്ടി വന്നതാണ്, ആർക്കും തന്നെ കൊടുത്തിട്ടില്ല. പക്ഷേ അതിൻ്റെ തൊട്ട് മുക്കാൽ മണിക്കൂർ മുമ്പ് ഇവിടെ സ്റ്റാൻഡിൽ കഴിഞ്ഞ, അതായത് കുറച്ച് നേരം മുമ്പ് ഇവർ തന്നെ കാണാൻ സ്കൂൾ ബസ്സിന് ഡീസൽ അടിക്കുന്നത് കണ്ടതായിട്ട് ഓട്ടോറിക്ഷ ഡ്രൈവർമാർ പറയുന്നത്, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ വന്നത്. പക്ഷേ എന്നാൽ ഒരു കണ്ടോ, ഒരു പെട്രോൾ പമ്പിൻ്റെ മൊത്തത്തിൽ നോക്കുക, എല്ലാ പമ്പുകളും വർഷാവർഷം പണിയെടുക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇവിടെ ഇത്രയും കാലമായിട്ട് ഒരു രീതിയിലുള്ള ഒന്നും തന്നെ ഒരു ഒരു ലിറ്റർ പെയിൻറ്റ് വരെ മേടിച്ചടിക്കാത്ത ഒരു പമ്പാണ്. ഇത് സ്ഥിരമായിട്ട് ഈ കാണുന്ന നോൺ സ്റ്റോക്ക് എന്നുള്ള ബോർഡാണ്, സത്യത്തിൽ ഈ പമ്പിൻ്റെ പേരാണോ എന്ന് വരെ ആൾക്കാർക്ക് സംശയം. എപ്പോഴും 24 മണിക്കൂർ ഇവിടെ കാണും. അതായത് അവരുടേതായ ഒരു സെറ്റപ്പിലുള്ള ഒരു പമ്പാണ്. ജനങ്ങൾക്ക് ഡ്രൈവർമാർക്ക് ഒരു രീതിയിലുള്ള ഗുണങ്ങളും ഈ പമ്പിൽ നിന്നില്ല എന്നുള്ളതാണ് സത്യം. ഇതെല്ലാം കുറേ കാലം കൊണ്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഡീസൽ കൊടുക്കുന്നു പെട്രോളിന് ഡീസലിന് വില കൂടുന്നതിന് കാത്ത് കഴുകം കണ്ടുകൂടെ കാത്തിരിക്കുന്ന നമ്മുടെ പുനലൂരിലെ പെട്രോൾ പമ്പുകളാണ് ഇത്. ഇതേക്കെ തന്നെ കേരളത്തിൻ്റെ നാനാഭാഗത്തും ഇതണക്കുള്ള പെട്രോൾ പമ്പുകളാണ്. പക്ഷേ പുനലൂരിലെ ഓട്ടർഷക്കാരായ തുണക്കുട്ടികൾ ഒന്നടങ്കം അതിനെതിരെ ശബ്ദം ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും കാണുവാനും കേൾക്കുവാനും മറ്റ് രാഷ്ട്രീയ കക്ഷികളാരും തന്നെ ഇപ്പോൾ ഇവിടെ എത്തിയിട്ടില്ല. കാര്യം ആരും അറിഞ്ഞിട്ടില്ല സംഭവം. പിന്നെ ഇത് എല്ലാ വർഷങ്ങളിലും എല്ലാ പ്രാവശ്യവും ഉള്ള ഒരിതാണ്. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. പെട്രോൾ പമ്പിൻ്റെ ഒരു സംവിധാനങ്ങളും ഇല്ലാതെ പണം മാത്രം മതി. പക്ഷേ ഓട്ടോറിക്ഷയ്ക്കും ഡീസലിനും പെട്രോളിന് വില കൂടുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെ പോക്കറ്റിൽ നിന്നാണ് ഇത് പോകുന്നത് എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. കൂടി പൊക്കോണ്ടിരിക്കുകയാണ്. ഇനി നാട്ടിൽ ജീവിക്കുന്നത് എങ്ങനെയാന്ന് വരെ ആലോചിച്ച് പുകയുന്ന ഒരുപാട് സാധാരണക്കാരായ ജനങ്ങൾ, ഇതിനൊക്കെയുള്ള ഡ്രൈവർമാരുടെ ബുദ്ധിമുട്ട് കാണുവാനും എടുക്കുവാനും ഇവിടൊക്കെ ആരെങ്കിലും ഉണ്ടോ എന്ന് തന്നെ സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തുവാലും ഇതിൻ്റെ തീരുമാനം എന്താണ് എടുക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. എന്തോ സാർ പറഞ്ഞ എന്തോ പറഞ്ഞു. അപ്പൊ സാറ് പറഞ്ഞത് അവരിവിടെ എഴുതി വെച്ചിരിക്കുന്ന കണക്കം പ്രകാരം ഇവിടെ റീഡിങ് മാറ്റിക്കളഞ്ഞു. റീഡിങ് മാറ്റിയ അടിസ്ഥാനത്തിൽ അവർക്ക് ഇത് കാണുന്ന കണക്കേ അവർക്ക് അറിയത്തുള്ളൂ. ബാക്കി പരിശോധനകൾ നടത്തണമെങ്കിൽ ലീഗൽ മെട്രോളജിയും പറഞ്ഞു, ഭാരത് പെട്രോളിയം കമ്പനി അതുവരെ ആവശ്യമായ ന്യായം. ഇന്ന് 4 ദിവസം കൊണ്ട് സാധനം സ്റ്റോക്ക് ഇല്ലെന്ന് പറഞ്ഞിട്ട് ഇവർ 11 മണി 12 മണിക്ക് ശേഷം അവരുടെ സിമ്പതിയുള്ള വണ്ടികൾ വരുമ്പോൾ അവരടിച്ചു കൊടുക്കുന്നു. ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഞങ്ങൾ പോകുമ്പോഴും വരുമ്പോഴും ഞങ്ങൾ ഡ്രൈവർമാർ ഇവിടെ കണ്ടുകൊണ്ടിരുന്നു. ലാസ്റ്റാണ് അന്തിമ ഘട്ടത്തിലാണ് ഞങ്ങൾ കയറി ഇവിടെ ഡീസൽ ഇറങ്ങുന്നത്. 1:30 ഇത് ഇങ്ങനെ പ്രശ്നമാണ്. ഓഫീസർ അകത്ത് നിന്ന് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് പെട്രോൾ പമ്പാണ്, മൊബൈൽ ഫോൺ ഉപയോഗിക്കുവാൻ പാടുള്ള സ്ഥലമല്ല. ശരിയാണ്, പെട്രോൾ പമ്പാണ്. പക്ഷേ പെട്രോളോ ഡീസലോ ഇതിനകത്ത് രണ്ടിലും ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ മാറി എന്ന് ഇപ്പോൾ ഇത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പെട്രോൾ പമ്പ് ഇത് ഇവിടെ അതിനകത്ത് പെട്രോൾ ഇല്ല, ഡീസലും ഇല്ല, പിന്നെ പ്രശ്നമില്ലല്ലോ. അതുകൊണ്ടാണ് വെളിയിൽ നിന്ന് തന്നെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ ഈ കാര്യങ്ങൾ അടിയന്തരമായ തീരുമാനം ഉണ്ടാവണം. ഇപ്പം ലീഗൽ മെട്രോളോ ഈ നാള് വരണം, സപ്ലൈ ഓഫീസർ ഇവിടെ ഇരിപ്പുണ്ട്. എന്തായാലും തീരുമാനം എന്താണെന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാം. നിങ്ങൾക്ക് ചുറ്റുമുള്ള വാർത്തകൾ ഞൊടിയിടയിൽ അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മീഡിയ ബ്ലാസ്റ്റേഴ്സ്.